സൗദി ടൈംസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 4 ശനി. സൗദിയിലെ ഏറ്റവും പുതിയ വാർത്തകൾക്ക് സൗദി ടൈംസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിഖില സമീർ. സൗദിയിൽ പുതുതായി കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 150 താഴെയെത്തിയത് ആശ്വാസമാകുന്നു. രാജ്യത്തെ മുഴുവൻ പ്രവിശ്യകളിലും രോഗബാധിതരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. 24 മണിക്കൂറിനിടെ 138 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 211 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. രാജ്യത്ത് ചികിത്സയിലുള്ള 2708 പേരിൽ 750 പേരുടെ നില ഗുരുതരമാണെന്നും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. കേളി കലാ സാംസ്കാരിക വേദി മജ്മയിലെ തുമയറിൽ യൂണിറ്റ് രൂപീകരിച്ചു. മലാസ് ഏരിയയ്ക്ക് കീഴിലെ 8-ാമത്തെ യൂണിറ്റാണ് പ്രവർത്തനം ആരംഭിച്ചത്. യോഗത്തിൽ മലാസ് ഏരിയ പ്രസിഡന്റ് ജവാദ് പരിയാട്ട് അധ്യക്ഷത വഹിച്ചു. ഗീവർഗീസ് ഉദ്ഘാടനം ചെയ്തു. സജിത്, ടി ആർ സുബ്രഹ്മണ്യൻ, ചന്ദ്രൻ തെരുവത്ത്, സതീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. സൗദിയിലേക്ക് കടത്താൻ ശ്രമിച്ച മദ്യം കസ്റ്റംസ് പിടിച്ചെടുത്തു. UAE സൗദി അതിർത്തിയിലെ ബത്ത ചെക്ക് പോയിന്റിൽ 2 വാഹനങ്ങളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 42,180 കുപ്പി മദ്യമാണ് പിടിച്ചെടുത്തത്. ഓറഞ്ച് ജ്യൂസ്, മിനറൽ വാട്ടർ എന്നിവ കയറ്റിയ വാഹനത്തിലാണ് മദ്യം കടത്താൻ ശ്രമിച്ചതെന്ന് കസ്റ്റംസ് ആൻഡ് ടാക്സ് അതോറിറ്റി അറിയിച്ചു. മോട്ടോർ ഫിൽറ്റർ ഇറക്കുമതി ചെയ്ത കണ്ടെയ്നറിൽ നിന്ന് ജിദ്ദ പോർട്ടിൽ 24,132 കുപ്പി മദ്യവും പിടികൂടി. രഹസ്യ അറകൾ നിരീക്ഷിച്ച് മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ളവ കണ്ടെത്താൻ ആധുനിക സംവിധാനങ്ങളാണ് കസ്റ്റംസിനുള്ളത്. ഇതിനു പുറമെ പരിശീലനം നേടിയ നായകളുടെ സേവനവും പ്രയോജനപ്പെടുത്തിയാണ് കസ്റ്റംസ് ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. സൗദി അറേബ്യയുടെ കരുതൽ വിദേശ നാണ്യം 1.67 ട്രില്യൺ റിയാലായി ഉയർന്നു. 36 മാസത്തെ ഇറക്കുമതിക്ക് ആവശ്യമായ കരുതൽ വിദേശ നാണ്യമാണിതെന്ന് സെൻട്രൽ ബാങ്കിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ലോകരാജ്യങ്ങളുടെ കരുതൽ ധനം ശരാശരി 6 മാസത്തെ ഇറക്കുമതിക്കുള്ള തുകയാണ് സൂക്ഷിക്കുന്നത്. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ സൗദിയുടെ കരുതൽ വിദേശ നാണ്യ ശേഖരം 6 ഇരട്ടിയാണെന്നും സാമാ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ബഹ്റൈൻ വഴി സൗദിയിലേക്ക് യാത്രയ്ക്ക് അവസരം. നിരവധി ട്രാവൽ ഏജൻസികളാണ് സൗദിയിലേക്ക് ക്വാറന്റൈൻ പാക്കേജ് പ്രഖ്യാപിച്ചത്. ഇന്ത്യയെ റെഡ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയതോടെയാണ് ബഹ്റൈൻ വഴി സൗദിയിലേക്ക് യാത്രയ്ക്ക് അവസരം. മാലി, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ വഴിയാണ് നിലവിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ സൗദിയിലെത്തുന്നത്. എന്നാൽ കുറഞ്ഞ ചിലവിൽ ബഹ്റൈൻ വഴി സൗദിയിലെത്താൻ കഴിയുമെന്ന് ട്രാവൽ വൃത്തങ്ങൾ പറഞ്ഞു. മനാമയിലെത്തുന്നവരെ ക്വാറന്റൈൻ അവധിയായ 14 ദിവസം പൂർത്തിയാക്കിയതിനു ശേഷം റോഡ് മാർഗം ദമാമിലെത്തിക്കുമെന്നും ട്രാവൽ ഏജൻസികൾ അറിയിച്ചു. അതേസമയം ക്വാറന്റൈൻ പാക്കേജിൽ സൗദിയിലേക്ക് പുറപ്പെടുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച് തവക്കലിന ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് നേടിയവർക്ക് ഈ മാസം അവസാനത്തോടെ സൗദിയിൽ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കോവിഡ് രൂക്ഷമായ രാജ്യങ്ങളിൽ നിന്ന് യാത്രക്കാരുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനാണ് 2 ഡോസ് വാക്സിൻ സൗദിയിൽ നിന്ന് സ്വീകരിച്ചവർക്ക് മാത്രം മടങ്ങിവരാൻ അനുമതി നൽകിയിട്ടുള്ളത്. താമസിയാതെ 2 ഡോസ് വാക്സിൻ എടുത്ത മുഴുവൻ ആളുകൾക്കും മടങ്ങിവരാൻ കഴിയുമെന്നാണ് അറിയുന്നത്. മാസ്റ്റേഴ്സ് റിയാദ് സംഘടിപ്പിച്ച സതീഷ് മെമ്മോറിയൽ പ്രഥമ ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു. റിയാദിലെ 10 ക്രിക്കറ്റ് ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ റോയൽ ക്രിക്കറ്റ് ക്ലബിനെ തകർത്ത് ഇന്ത്യൻ വാരിയേഴ്സ് കിരീടം നേടി. ചാമ്പ്യന്മാർക്കുള്ള ക്യാഷ് പ്രൈസും ട്രോഫിയും KFC റിയാദ് റീജിയണൽ മാനേജർ സാജൻ തോമസ്, റണ്ണേഴ്സിനുള്ള ക്യാഷ് പ്രൈസും ട്രോഫിയും RNC ടീം മാനേജർ അനസ്, ഫോർക ചെയർമാൻ സത്താർ കായംകുളം എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. നാട്ടിൽ കുടുങ്ങിയ പ്രവാസികൾക്ക് KMCC സൗദി നാഷണൽ കമ്മിറ്റിയുടെ സ്നേഹ സാന്ത്വനം. പദ്ധതി പ്രകാരം KMCC സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായവരുടെ കുടുംബങ്ങളിൽ KMCC കേരള ട്രസ്റ്റുമായി സഹകരിച്ച് സമ്മാന പൊതി എത്തിക്കും. 3,500 കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലേക്കും പ്രത്യേക വാഹനങ്ങളിൽ സമ്മാന പൊതി വിതരണം ചെയ്യും. ചടങ്ങിൽ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് KP മുഹമ്മദ്കുട്ടി അധ്യക്ഷത വഹിച്ചു. PK ബഷീർ MLA, AP ഇബ്രാഹിം മുഹമ്മദ്, ഉസ്മാൻ കാവനൂർ, ഹനീഫ മുന്നിയൂർ, TH കുഞ്ഞാലി എന്നിവർ പ്രസംഗിച്ചു. ജനറൽ സെക്രട്ടറി ഖാദർ ചെങ്കള സ്വാഗതവും ട്രഷറർ കുഞ്ഞുമോൻ കാക്കിയ നന്ദിയും പറഞ്ഞു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി സൗദി ടൈംസ് വാർത്താനേരം നാളെ വീണ്ടും നിങ്ങളിലെത്തുന്നു. നമസ്കാരം.